എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഡേ ആണ് ഇന്ന്. അതായത് സെപ്റ്റംബർ 20 അന്താരാഷ്ട്ര തലത്തിൽ ആകാശത്ത് ഗതാഗതം നിയന്ത്രിക്കുന്നവരുടെ ദിവസമാണ്. അങ്ങനെ ഒരു ദിവസമുണ്ട് ഇന്ന്. അപ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ തന്നെ കണക്ക് അനുസരിച്ച് ലോകത്തെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ജോലികളിൽ ഒന്നാണ് ഇത്. ഒപ്പം ഏറ്റവും തലവേദനയുള്ള ജോലി കൂടിയാണിത്. ആകാശത്തിലെ ഗതാഗതം, വിമാനങ്ങളുടെ നിയന്ത്രണം എന്നതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ അവർക്കും ഒരു ദിനമാണെന്ന്. ലോകത്ത് ഏകദേശം 50,000 പേരാണ് ഈ മേഖലയിൽ ആകെ ജോലിയെടുക്കുന്നത്. കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രം 2,500 പേരുണ്ട്. അപ്പോൾ നമുക്ക് അധികം പരിചയമല്ലാത്ത ചില കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. മുജീബ് റഹ്മാൻ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് കാണാം. വേൾഡ് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഡേ ആണിന്ന്. ആകാശപാതയിലെ തിരക്കേറിയ ഗതാഗതം നിയന്ത്രിക്കുന്നവരുടെ ദിനം. ലോകത്താകമാനം 50,000 പേരാണ് ഈ തൊഴിലെടുക്കുന്നവർ. ഇന്ത്യയിൽ ഇത് 2,500 പേരാണ്. ലോകത്തിലെ ഏറ്റവും സമ്മർദ്ദമേറിയ തൊഴിലെന്നാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇതിനെ നിർവചിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇവരുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് നമുക്കിന്ന് നേരിട്ടറിയാം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് നിയന്ത്രിക്കുന്ന, പൂർണ്ണമായും അത് നിയന്ത്രിക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ ടവറിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടുത്തെ ഒരു പ്രവർത്തന രീതി നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ടവറിൽ സാധാരണഗതിയിൽ ഈ വിമാനങ്ങളുടെ വരവും പോക്കും നിയന്ത്രിക്കുന്നത് സാധാരണഗതിയിൽ എയർ ട്രാഫിക് കൺട്രോളർ, ഒരു ആൽഫ കൺട്രോളർ, അതുപോലെ തന്നെ ഒരു സൂപ്പർവൈസറി ഓഫീസർ, ഒരു ട്രാഫിക് ഹാൻഡ്, ഇങ്ങനെ 4 പേരാണ് ഒരേ സമയം ഈ ഒരു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ കാലിക്കറ്റ് വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളർ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഏത് രീതിയിലാണ് നിങ്ങളുടെ ഒരു പ്രവർത്തനം? ഇവിടെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന വിമാനങ്ങൾ നിയന്ത്രിക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ ടവറാണിത്. ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ്, ഒരു പ്ലെയിൻ അല്ലെ, ഒരു വിമാനം ഇവിടുന്ന് പോകുന്നത് മുതൽ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ ആ വിമാനം ഏതെങ്കിലും ഒരു എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റുമായിട്ട് എപ്പോഴും അവർ കോണ്ടാക്റ്റിലായിരിക്കും. ഇവിടുന്ന് നമ്മൾ വിടുന്നതിന് മുമ്പ് അതിന് ആ പ്ലെയിൻ ആകാശത്തൂടെ പോകുമ്പോൾ ആകാശത്തുണ്ടാകുന്ന ട്രാഫിക്കുകൾ, അതായത് മറ്റുള്ള വിമാനങ്ങൾ കാണും, അതിനെ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുക, അതാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത്. അതിനുള്ള ക്ലിയറൻസ് മറ്റുള്ള എയർ ട്രാഫിക് യൂണിറ്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ സേഫായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എയർ ട്രാഫിക് കൺട്രോൾ ടവർ കോഴിക്കോട് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് എയർ ട്രാഫിക് കൺട്രോളറുടെ ഒരു ജോലി. ഈ എയർ ട്രാഫിക് കൺട്രോളർക്ക് പുറമെ തന്നെ ഒരു ആൽഫ കൺട്രോളർ കൂടി ഈ ഒരു ടവറിലുണ്ട്. എന്താണ് ഒരു ആൽഫ കൺട്രോളറുടെ റോൾ? നമ്മൾ ടവർ ഡ്യൂട്ടി ഓഫീസർ ആരാണോ അവർക്ക് വേണ്ട അസിസ്റ്റൻസും കോർഡിനേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളായിരിക്കും. മറ്റ് യൂണിറ്റുകളുമായിട്ട് ഫോൺ മുഖാന്തരം നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു ഓരോ ലെവൽ എടുക്കാനും. അത് ഡെൽറ്റ കൺട്രോളർക്ക് തെറ്റുകൂടാതെ എത്രയും പെട്ടെന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അവരെന്താണ് ഇൻഫർമേഷൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒട്ടും തെറ്റുകൂടാതെ ഏറ്റവും വേഗം നമ്മളത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ഒരു ആൽഫ കൺട്രോളറിൻ്റെ ഡ്യൂട്ടി. പ്രധാനമായും ഈ 2 പേരാണ് ഇവിടെ ഇരുന്നുകൊണ്ട് 2 പേരാണ് ഇതിൻ്റെ വരവും പോക്കും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിമാനത്താവളത്തിലെ ഒരു എയർ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. അതോടൊപ്പം തന്നെ ഒരു സൂപ്പർവൈസറി ഓഫീസർ കൂടി ഉണ്ടായിരിക്കും. സൂപ്പർവൈസറി ഓഫീസർ എന്താണ് ഇവിടെ? ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ്സ്. ഇപ്പോൾ നമുക്ക് 2 യൂണിറ്റുകളുണ്ട്. ഒന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവർ, ഇനി താഴെ ഒരു അപ്രോച്ച് കൺട്രോൾ. അവിടെ നമ്മൾ ഒരു 15,000 feet മുതൽ താഴെ ഡിസെൻഡ് ചെയ്ത് ഈ ടവറിന്ന് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വിസിനിറ്റിയിൽ, നമ്മൾ എത്രത്തോളം ദൂരം നമുക്ക് കാണാൻ പറ്റുമോ അവിടെയാണ് നമ്മൾ ടവറിന്ന് കൺട്രോൾ ചെയ്യുന്നത്. നേരെ മറിച്ച് അപ്രോച്ചിൽ ഒരു ADS-B എന്നൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എയറോപ്ലെയിനെ കാണാൻ പറ്റും, ചെറിയൊരു ബിന്ദുവായിട്ട് കാണാൻ പറ്റും. എയറോപ്ലെയിൻ്റെ കാൾ സൈൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ എയറോപ്ലെയിനും ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റാണ്, അതിനൊരു കാൾ സൈൻ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ എയർ ഇന്ത്യ 937 എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ എയറോപ്ലെയിൻ റിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ വേറെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അവിടെ ഈ റഡാർ പോലുള്ള ഉപകരണത്തിൽ കിട്ടും. അത് നോക്കിയിട്ട് നമ്മൾ എയർക്രാഫ്റ്റിനെ ഡിസെൻഡ് ചെയ്ത് പിന്നെ ഫൈനൽ എത്തുമ്പോഴാണ് ടവറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്.
ഇപ്പം മഴയുണ്ട്. മഴയുള്ള സമയത്ത് ഇത്തരം മോശം കാലാവസ്ഥയിൽ പലപ്പോഴും വിസിബിലിറ്റി കുറയും, ദൂരക്കാഴ്ച കുറയുന്ന ഒരു സാഹചര്യം നിലവിലുള്ളൂ. ഇപ്പോൾ കാലിക്കറ്റ് വിമാനത്താവളത്തിലെ വിസിബിലിറ്റി 1200 meters ആണ്. ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ടുള്ള എയർ ട്രാഫിക് നിയന്ത്രണങ്ങൾ സാധ്യമല്ലാതെ വരികയും സ്വാഭാവികമായിട്ടും റഡാർ സംവിധാനങ്ങളിലൂടെ എയർ ട്രാഫിക് കൺട്രോൾ അതിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എയർ ട്രാഫിക് കൺട്രോൾ ടവറിലിപ്പോൾ ഒരു പുതിയ കൺട്രോളറെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള പരിശീലനങ്ങളാണ് ഇവിടെ നമുക്കൊരു പുതിയ കൺട്രോളർക്ക് നമ്മൾ നൽകുന്നത്? ഒരു പുതിയ കൺട്രോളറെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ പ്രീമിയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് കോളേജ് അലഹബാദ് അവിടെ 6 months ട്രെയിനിങ് കൊടുക്കും, തിയററ്റിക്കൽ ട്രെയിനിങ്. അത് കഴിഞ്ഞ് ഒരു സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്യും. ഓരോ സ്റ്റേഷൻ്റെയും ടോപ്പോഗ്രാഫി ഡിഫറൻ്റ് ആണ്, മലകൾ, കുന്നുകൾ, പിന്നെ റൺവേ ഓറിയൻറ്റേഷനെല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ 90 days 90 days അല്ലെങ്കിൽ 180 hours ഓൺ ദ ചാനൽ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഒരു സീനിയർ കൺട്രോളർ, ഞാൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ്, ഇയാൾ പുതിയ ട്രെയിനിയാണ്. ഇപ്പോൾ ഇയാൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇത് ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് പ്രോഗ്രസീവായിട്ട് ഇയാളെ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു കൺട്രോളർ ആയിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇയാളുടെ പ്രോഗ്രസ് റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും അറിയിച്ചിട്ട് അവിടുന്ന് ഒരു ബോർഡ് സീനിയർ ആയിട്ടുള്ള, ഞങ്ങളെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇയാളെ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ഇയാൾക്ക് ഇവിടെ ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് പോലത്തെ ഒരു ഓതറൈസേഷൻ, അത് റേറ്റിംഗ് എന്നാണ് പറയുക, അത് കൊടുക്കും. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിമാനത്താവളത്തിനകത്ത് റൺവേയിലും പരിസരങ്ങളിലുമായി അതുപോലെ നോക്കിയാൽ കാണുന്ന ആകാശ പരിധി വരെ വിമാനം പറന്നുയരുന്നതും ലാൻഡ് ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങളുടെ നിയന്ത്രണങ്ങളാണ് എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നടക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 15,000 feet ഉയരം വരെ വിമാനം പറന്നുയരുമ്പോൾ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അപ്രോച്ച് കൺട്രോൾ യൂണിറ്റാണ്. അപ്രോച്ച് കൺട്രോൾ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് ഇനി നമുക്ക് പരിചയപ്പെടാം. കോഴിക്കോട് വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലെ അപ്രോച്ച് കൺട്രോൾ യൂണിറ്റിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ എയർ ട്രാഫിക് കൺട്രോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഈ ഒരു അപ്രോച്ച് കൺട്രോൾ യൂണിറ്റിലാണ്. പറന്നുയരുന്ന വിമാനങ്ങൾ 15,000 feet ഉയരം വരെ ഉള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവയുടെ ലാൻഡിംഗ് ടേക്ക് ഓഫിനുള്ള ഒരുക്കങ്ങൾ, അതുപോലെ തന്നെ 15,000 feet ഉയരത്തിൽ വരെയുള്ള വിമാനങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായുള്ള നിയന്ത്രണം ഇവിടെയാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇവിടെ 15,000 feet ആകുമ്പോഴേക്കും കൊച്ചിയിൽ നിന്നും വിമാനത്തിൻ്റെ കൺട്രോൾ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വിമാനം എത്ര ഉയരം വരെ ഇറങ്ങാൻ പറ്റും എന്നുള്ളതും ഞങ്ങൾ ആദ്യം തന്നെ കൊച്ചിയോട് ഞങ്ങളുടെ ഹോട്ട്ലൈൻ ഉണ്ട്, അതിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനെ 15,000 feet താഴെയുള്ള ഞങ്ങളുടെ കൺട്രോൾ ഏരിയയിൽ ഉള്ള എയർക്രാഫ്റ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ, ക്ലൈംബിങ് ആൻഡ് ഡിസെൻഡിങ്, ആ ഏരിയയിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ക്രൂഷ്യൽ ഒരു വിമാനത്തിൻ്റെ ഫ്ലൈയിങ്ങിൽ. പിന്നെ ഇത് റഡാർ ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് 2 flights തമ്മിലുള്ള ഇറങ്ങാനുള്ള സമയങ്ങളുടെ വ്യത്യാസം നമുക്ക് കുറക്കാൻ പറ്റും. 2 flights ഇറങ്ങുന്നതിൽ 10 minutes സാധാരണ നിലയിൽ ഇവിടെ എടുക്കുന്നത്. റഡാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് കുറച്ച് 3 minutes കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ 2nd flight ഒരു 7 minutes സേവ് ചെയ്യാൻ പറ്റും, 3rd flight 14 minutes. അപ്പോൾ അങ്ങനെ 2 കൂട്ടുകയാണെങ്കിൽ 21 minutes 3 flights കൂടിയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരിത്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ വിമാനത്തിനെ കാണുമ്പോൾ വിമാനത്തിൻ്റെ ലെവല്, വിമാനത്തിൻ്റെ സ്പീഡ്, വിമാനത്തിൻ്റെ ഡയറക്ഷൻ ഇതുമൊക്കെ നമുക്കിവിടെ കാണാം. നമ്മൾ ആ വിമാനത്തിൻ്റെ ഗതി നിയന്ത്രിക്കാൻ വേണ്ടി അവർക്ക് എങ്ങനെയൊക്കെ പറക്കാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു ഇവിടുന്ന്. അതുപോലെ പൈലറ്റ് പറക്കുന്നതാണ്. ഇനി 2 flights തമ്മിലുള്ള ദൂരം നമുക്ക് റഡാർ ഇല്ലെങ്കിൽ 80 miles, പക്ഷേ ഇവിടെ റഡാർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് 5 minutes കുറക്കാൻ പറ്റും. അപ്പോൾ ഒരേ എയർ സ്പേസിൽ തന്നെ നമുക്ക് 16 flights വെക്കാൻ പറ്റും ഒരേ ലെവൽ. ഇല്ലെങ്കിൽ നമ്മൾ ലെവൽ ഡിഫറൻസ് കൊടുക്കണം, പിന്നെ വിമാനങ്ങൾക്ക് അതിനണക്കായ താമസം ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഈ തരത്തിലുള്ള ഈ ഒരു എയർ ട്രാഫിക് കൺട്രോളിലെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ഒരു യൂണിറ്റാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഏറ്റവും അവസാനമായി എത്തിച്ചേർന്ന സാങ്കേതിക വിദ്യ ADSB സാങ്കേതിക സംവിധാനം ആണുള്ളത്. അത് വളരെ കൃത്യമായി തന്നെ റഡാർ ഉപയോഗിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ളത്.
മുജീബ് റഹ്മാൻ തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ടാണ് കണ്ടത്. ഒരർത്ഥത്തിൽ നമ്മുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് കാരണക്കാർ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ കരങ്ങൾ ഇവരിലാണ് എന്ന് കൂടിയാണ് പറഞ്ഞു വെക്കേണ്ടി വരും.